ബ്രിട്ടാസ് എം പി ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഗവർണറിന് ചെയ്തത് എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ്. അതിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വികാരക്ഷോഭം എന്നുള്ളതിനപ്പുറത്ത് മാധ്യമങ്ങളോട് ഇങ്ങനെ മതി എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കുമോ? അല്ല, എന്നെ അമ്പരപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം തന്നെ വെച്ച ഉപാധികൾ, അതായത് ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. മാധ്യമപ്രവർത്തകർ മുൻകൂട്ടി രേഖാമൂലം അനുമതി മേടിക്കുക, ഇമെയിൽ അയക്കുക, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്ലഷറിൽ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർ ക്ഷണിക്കപ്പെടുക, അങ്ങനെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നൊക്കെയുള്ള ഒരു ആചാര പ്രക്രിയ തന്നെ അദ്ദേഹം ആരംഭിച്ചു. പോട്ടെ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആചാര പ്രക്രിയയോട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ സഹകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. പക്ഷേ എങ്കിൽ പോലും നമ്മളെല്ലാം സമാധാന ചിത്തരായതുകൊണ്ടും ഒരു ഗവർണറെ പോലെ വലിയൊരു പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള ചില നിയതമായിട്ടുള്ള രൂപങ്ങൾ വേണമെന്ന് ഒരു ശാഠ്യമുള്ളത് കൊണ്ടും അതിന് വഴങ്ങിക്കൊടുക്കാൻ പലരും തയ്യാറായി. എന്തിനേറെ കൈരളിയും വഴങ്ങിക്കൊടുത്തു. അങ്ങനെ വഴങ്ങിക്കൊടുത്ത് ഇമെയിൽ അയച്ച് അനുമതി വാങ്ങി അദ്ദേഹത്തിൻ്റെ സുരക്ഷാഭടന്മാർ അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തേക്ക് ഞങ്ങളുടെ പ്രതിനിധിയെ ആനയിക്കുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നു, അദ്ദേഹം ഗേറ്റ് ഔട്ട് അടിക്കുന്നു. കേരളത്തിൽ ഏകാധിപത്യമാണ്, ഗവർണർ ഒരു ഏകാധിപതിയാണോ? അദ്ദേഹത്തെ ഗവർണറായി നിയമിച്ച അതേ ഭരണഘടനയല്ലേ അദ്ദേഹം ചവിട്ടിത്താഴ്ത്തുന്നത്? അതേ ഭരണഘടനയല്ലേ പറയുന്നത് നിങ്ങൾക്ക് ഒരു വിവേചനം പാടില്ല, തുല്യതയും തുല്യ സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് പറയുന്നത് ഭരണഘടനയുടെ 14-ാമത്തെ അനുച്ഛേദമല്ലേ? അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് 159-ാം അനുച്ഛേദത്തിൽ എന്താണ് പറയുന്നത്? ഭരണഘടനയെ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുമെന്നല്ലേ പറയുന്നത്? ഭരണഘടന 19(1)(a) എന്നാ പറയുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യം. അധികാരത്തിലിരിക്കുന്ന ഒരു ഗവർണർക്ക് സത്യപ്രതിജ്ഞയെ ചൊല്ലി സത്യപ്രതിജ്ഞ ചെയ്തെടുത്ത, അധികാരത്തിൽ ഏറ്റെടുത്ത ഒരു ഗവർണർക്ക് ഇതുപോലെ ഭരണഘടനയെ ചവിട്ടിത്താഴ്ത്താനുള്ള അധികാരമുണ്ടോ അവകാശമുണ്ടോ? അതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമത്തേത്, നീണ്ട പോരാട്ടത്തിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യം. ഇപ്പോൾ ദൈവം തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാട്ടുമെന്ന് പറഞ്ഞ സ്വദേശാഭിമാനിയുടെ നാടാണ്. അവരെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അടിത്തറയിട്ട കേരളത്തിൻ്റെ മാധ്യമ മേഖലയിലാണ് ഇതുപോലെ ഒരു കാളക്കൂറ്റൻ മെതിക്കുന്നത് എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർ തിരിച്ചറിയണം. എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ എന്തുകൊണ്ട് മറ്റ് മാധ്യമപ്രവർത്തകർ ബഹിഷ്കരിച്ചില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ആൾക്കാർ പരിഭ്രമിച്ചുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും വലിയൊരു ഐക്യം, ഐക്യദാർഢ്യം ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. ഇത് ABC എന്നുള്ള മാധ്യമമല്ല, ഇത് പൊതുവായിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും.